ഹായ് ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാരെ, അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ തന്നെ ആദ്യമായി കാണുന്നൊരു വീഡിയോ ആയിരിക്കും. അതായത് ചിലപ്പം ഇംഗ്ലീഷ് ചാനലിലൊക്കെ ഒരുപാട് പേര് ചെയ്ത് കാണും, മലയാളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് നമ്മുടെ എല്ലാവരും ടൂറിസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള, അപ്പം ആ ടൂറിസ്റ്റ് ബസ്സുകളിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ സ്മോക്കാണ് അല്ലേ. നമ്മൾ ഡാൻസ് കളിക്കുന്ന ഇടയ്ക്ക് ലേസർ ഇട്ട് സ്മോക്ക് ഒക്കെ വരുമ്പോഴേ ആ ഒരു ടൂർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതൊക്കെ ഇട്ട് നല്ല ജോളിയായിട്ട് പോയിട്ട് വരും അല്ലേ. അപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു സ്മോക്ക് മെഷീനാണ്. അണ്ടല്ലേ, ദേ ഇതാണ് നമ്മുടെ സ്മോക്ക് മെഷീൻ. എനിക്ക് നമ്മുടെ തിരുവനന്തപുരത്തെ ബി ലൈറ്റ്സ് എന്നൊരു കമ്പനിയുണ്ട്, വണ്ടികളിൽ ലൈറ്റുകളൊക്കെ ചെയ്യുന്ന കമ്പനിയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാത്തിൻ്റെയും പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ് ഈ ഒരു സ്മോക്ക് മെഷീൻ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവൻ്റെ അൺബോക്സിങ്ങും അതോടൊപ്പം തന്നെ ഇവൻ്റെ ടെസ്റ്റും എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നതെന്നെല്ലാം വെച്ചിട്ട് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നും ഞാൻ പറയുന്ന വെച്ചാൽമാരെ, നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ കൂടെ കയറി എല്ലാവരും പവറാക്കിയേക്ക്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് വിട്ടേക്കാം. അപ്പോൾ വെച്ചാൽ വരെ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയിൽ ഒരു ചെറിയൊരു വ്യത്യാസം വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആ അത് തന്നെ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ ചേട്ടനാണ് എടുത്തു തരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, KD Stories എന്ന്. അപ്പം വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട്സും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയൊരു പേജാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഫോട്ടോഷൂട്ട്സിനൊക്കെ കോൺടാക്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്നതേ നമ്മുടെ ബി ലൈറ്റ്സിൽ നിന്ന് അയച്ചു തന്ന ആ ഒരു ലേസർ ലൈറ്റ് അങ്ങനെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഞാനൊരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ശരിക്കും എവിടെ നിന്നാണ് ഈ സ്മോക്ക് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ബി ലൈറ്റ്സിൻ്റെ ഓണറാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തന്ന് എനിക്ക് ഇതൊരു പ്രോഡക്റ്റ് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അധികം വൈകിക്കാതെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ വെച്ചാൽമാരെ, അതെ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോണത്. ഇതുവരെ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളും കാണുമ്പോഴാണ് ഞാനും ഇതെന്താണ് സംഭവമെന്ന് കാണാൻ പോകുന്നത്. അപ്പം എന്തായാലും ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് എന്താണ് ഇതിൻ്റെ അവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് ഇവൻ്റെ ആ ഒരു മാരക വർക്ക് എന്താണ് ഇതിനകത്തുള്ളതെന്ന് അറിയണ്ടേ? ഓക്കെ, യെസ്. ഇതാണ് നമ്മുടെ സ്മോക്ക് മെഷീൻ എന്ന് പറയുന്ന സാധനം. നമ്മുടെ വണ്ടികളിൽ നമ്മൾ സ്മോക്കിഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്മോക്ക് വരുന്ന ആ ഒരു മെഷീനാണ് നമ്മുടെ നിങ്ങളിപ്പം ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന മെഷീൻ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയണ്ടേ, ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതെ, അതിന് മുന്നേ നിങ്ങൾക്ക് ഞാനൊരു വേറൊരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ അതെ, ഇത് കണ്ട, ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തൊഴിക്കുന്ന ഫ്ലൂയിഡാണ്. അതായത് ഗ്ലിസറിനേറ്റഡ് വാട്ടറാണ്. അതായത് ഇത്ര അളവിൽ ഗ്ലിസറിനും വാട്ടറിനും കൂടെ മിക്സ് ചെയ്ത് വരുന്ന സാധനമാണ് ഈ ഗ്ലിസറിനേറ്റഡ് വാട്ടർ. അതാണ് നമ്മൾ ഈ ഒരു മെഷീൻ്റെ അകത്ത് നമ്മൾ ഒഴിക്കുന്നത്. അതായത് ഗൈസ്, ഇതിൻ്റെ അകത്തൊരു കംപ്രസറുണ്ട്. ആ കംപ്രസറാണ് ഈ പുക ഈ നോസിലൂടെ പുറത്തേക്ക് തള്ളുന്നത്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പുക ഫോം ചെയ്യുന്നത് നമുക്ക് അടുത്ത് നോക്കാം. നമ്മളിതേ ഈ ഹോള് ഈ ഒരു നോബ് തുറക്കാൻ നേരം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു ഫ്ലൂയിഡ് നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ഫ്ലൂയിഡിൻ്റെ അകത്തോട് ഒഴിക്കും. അതായത് ഒരു വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നല്ല രീതിയിൽ അത്യാവശ്യം കൂടുതൽ പുക നൽകുന്ന ഒരു രീതിയിലാണ് ബി ലൈറ്റ്സ് ഈ ഒരു മെഷീൻ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇതൊരു 400 വാട്ട്സിൻ്റെയാണ്, DF 400 വാട്ട്സിൻ്റെയാണ് ഈ ഒരു മെഷീൻ വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പം, ബാക്കിലോട്ട് വരുമ്പം ഇവിടെ ആയിട്ടൊരു ഫ്യൂസ് നമുക്ക് സേഫ്റ്റി ഫ്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ഇഷ്യൂ ഉണ്ടായാലും ഇത് പോകുമെന്ന് ആരും പേടിക്കേണ്ട. ഈ ഒരു ഫ്യൂസ് ഡാമേജ് ആയി പോകത്തേ ഉള്ളൂ, വേറെ ഒരു ഇഷ്യൂവും പേടിക്കേണ്ട. അതോടൊപ്പം തന്നെ സൈഡിലേക്ക് വരുമ്പം നമുക്കിതേ ഇവിടെ ആയിട്ടൊരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇത് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ സെക്ഷനാണ്. അടുത്ത ഞാൻ ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ സെക്ഷൻ നിങ്ങളെയൊന്ന് പരിചയപ്പെടുത്തരാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ കംപ്രസർ വർക്ക് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ആ ഫോം ചെയ്യുന്ന പുക പുറത്തേക്ക് പുഷ് ചെയ്യുന്നത്. അതേ നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് ഇതേ ഇതേപോലൊരു പിന്നാണ്. ഇതേ ഇതേ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇതേ ഇങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുക. കണക്റ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. നമുക്ക് ആ ഒരു സ്മോക്കർ മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്കൊരു 2 ഇൻഡിക്കേഷൻസ് ഉണ്ട്. കോയില് ഹീറ്റ് ആകുന്നുണ്ട് എന്ന് ഉള്ളൊരു ഇൻഡിക്കേഷൻ തരുന്നതാണ് ഈ ഒരു റെഡ് LED. കോയില് ഹീറ്റ് ആയി കഴിഞ്ഞു എന്ന് പറയുമ്പം ഈ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പം ബസ്സുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കാണും ഹീറ്റർ അവർ നേരത്തെ ഓണാക്കി ഇടും, അതിനുശേഷം അവർ സ്മോക്ക് വരത്തുള്ളൂ.
ആ ഒരു രീതിയിലേക്കാണ്. അത് അതിനകത്തുള്ള ആ ഒരു കോയിൽ ഹീറ്റായ മാത്രമേ അതിൻ്റെ അതും പോകുക, നമുക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ പുറത്തേക്ക് വരത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ കുറച്ച് നേരത്തെ മുന്നേ, നമ്മൾ ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആ ഹീറ്റർ ഓൺ ആക്കി ഇടുന്നത്. അപ്പോൾ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്മോക്കിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഇതാണ് ആ ഒരു ബട്ടൺ. നമ്മളിത് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു നോസിലൂടെ പുറത്തേക്ക് പുക നല്ല പ്രഷറിൽ പുറത്തേക്ക് വരുന്നത്, ആ ഒരു കംപ്രസർ വർക്ക് ചെയ്തിട്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്മോക്ക് മെഷീൻ്റെ വിശേഷങ്ങൾ. അടുത്തായിട്ട് നമുക്ക് ഇവനൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ അടുത്തായിട്ടേ നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്യാപ്പ് ഊരിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതിൻ്റെ ഒരു ഫ്ലൂയിഡ് ഒഴിക്കണം. ആ ഒരു ഗ്ലിസറിനേറ്റഡ് വാട്ടർ നമ്മൾ കുറച്ച് ഇതിൻ്റെ അകത്തോടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നൈസായിട്ട് സ്വിച്ച് ഓൺ ആക്കുക. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ആ ഒരു റെഡ് ഇൻഡിക്കേഷൻ കാണിക്കും, അതായത് നമ്മുടെ ഈ ഒരു മെഷീൻ ഓൺ ആയിട്ടുണ്ടെന്ന്. ഒരു ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് ഒരു ഇൻഡിക്കേഷൻ ഇവിടെ തെളിയും. അപ്പോഴാണ് നമുക്ക് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നൊരു ടൈം വരുന്നത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇതിനകത്ത് ഇൻഡിക്കേഷൻ വന്നിട്ടില്ല. ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റോളം നമുക്കൊരു വെയിറ്റിംഗ് ടൈം ഉണ്ട്. കാര്യം ഇതൊന്ന് ഹീറ്റ് ആയി വരാൻ ഒരു 10 മിനിറ്റോളം എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതെ, നമ്മുടെ മെഷീൻ അത്യാവശ്യം കുറച്ച് ഹീറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതെ, നമുക്കിവിടെ ഒരു ഇൻഡിക്കേഷൻ വന്നിരിക്കുകയാണ്. ഗ്രീൻ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ എത്രത്തോളം കാണാൻ പറ്റുന്നു എനിക്കറിയില്ല. എന്നാലും ഇവിടെ നമുക്ക് ആ ഒരു ഗ്രീൻ ഇൻഡിക്കേഷനും റെഡ് ഇൻഡിക്കേഷനും രണ്ടും കത്തിയിരിക്കുകയാണ്. ഗ്രീൻ ഇൻഡിക്കേഷൻ കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇപ്പം യൂസ് ചെയ്യാൻ തയ്യാറായി എന്നൊരു ഇൻഡിക്കേഷൻ തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന്. വാ, അടിപൊളി സംഭവം ട്ടാ, എന്താ രസം. നമ്മള് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു മിഷൻ വർക്ക് ആവുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ വൈഫൈ എന്നൊരു ഓപ്ഷൻ, ബസ്സുകളിലൊക്കെ വൈഫൈ എന്നൊരു ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ്. അതായത് ഈ റിമോട്ട് വൈഫൈ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഡ്രൈവറിൻ്റെ അവിടെ ഇരുന്ന് ഒറ്റ ബട്ടണിൽ തന്നെ പല 3-4 സ്മോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഒറ്റയടിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓ, പൊളി പൊളി പൊളി. കണ്ടില്ല, ഞാൻ നിങ്ങൾക്ക് ക്യാമറയുടെ നേരെ വെച്ചൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു പുകയെന്ന് പറയുന്നത് നമുക്ക് ശ്വസിക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും നമ്മൾ അടച്ചിട്ട മുറിയിലൊക്കെ ഇരുന്ന് ഇത് ശ്വസിക്കുന്നത് ഭയങ്കര അപകടമാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ പർപ്പസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പം ദയവു ചെയ്ത് ആരും അനുകരിക്കരുത്. റൂം അടച്ചിട്ടുകൊണ്ട് ആരും അനുകരിക്കരുത്. റൂം ഓപ്പൺ ആണെങ്കിൽ യാതൊരു വിധത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അടുത്തായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ റൂമിൽ ഒരു ചെറിയൊരു ലേസർ ലൈറ്റ് ഉള്ളതായിരുന്നു, നിങ്ങൾക്കറിയാം. നമ്മൾ ഇതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അവൻ്റെ വർക്കിംഗ് ഞാൻ ഇത് ഓൺ ആക്കി ഒന്ന് റൂമിൻ്റെ അകമൊന്ന് പോകാൻ നിറച്ചതിന് ശേഷം കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റൂമിലെ ലേസർ നമ്മൾ സ്മോക്ക് മെഷീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമോയെന്ന് അറിയില്ല. ഇവിടെ നമ്മുടെ സ്മോക്ക് മെഷീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ആ സ്മോക്ക് മെഷീൻ നമ്മളിവിടെ പുകച്ചതിന് ശേഷമുള്ള നമ്മുടെ ചെറുക്കൻ്റെ ആ റൂമിലിരിക്കുന്ന ലേസറിൻ്റെ ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലേസറിൻ്റെ വെച്ചാലുള്ള സ്മോക്ക് വന്നാലേ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ലേസറിൻ്റെ ആ ഒരു വർക്ക് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ വർക്കിംഗ് കണ്ടില്ലേ, നമ്മുടെ സ്മോക്ക് റൂമിൻ്റെ അകത്ത്. അടുത്തായിട്ട് നമുക്ക് ഇവൻ്റെ ഔട്ട്ഡോർ ടെസ്റ്റുകളും നടത്തിയാലോ. എന്നെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഔട്ട്ഡോർ ടെസ്റ്റുകൾ നമുക്ക് നടത്തിയാലോ. ഔട്ട്ഡോറിൽ പോയതിന് ശേഷം നമുക്ക് ഇവൻ്റെ ആ ഒരു ഔട്ട്ഡോറിൽ എങ്ങനെയാണ് ഇവൻ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടേക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇൻഡോർ ടെസ്റ്റൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് അങ്ങനെ ഔട്ട്ഡോറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സംഭവം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പുകച്ച് നോക്കിയാലോ. എന്റെ മോനെ, വിഷയം വിഷയം വിഷയം. പൊളി പൊളി പൊളി. നമ്മുടെ സ്മോക്കർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ബീലേറ്റ്സിൻ്റെ നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ എടുക്കുക, കോൾ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം താഴെ കമൻറ്റിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയുടെ ലൈക്കായിട്ടും രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കൂടെ ഫോളോ ചെയ്യുക. ചാനലിലാരും പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വേറൊരു ലെവൽ ഐറ്റം ആണ് ഗൈസ്. നമ്മുടെ ഒരു ഫോർ ഹെഡ് കൂടെ വന്നിട്ടുണ്ട്. അതായത് ഇത് സ്മോക്കർ, അടുത്ത് വരുന്നത് ഫോർ ഹെഡ്, ബാക്കിലിരിക്കുന്ന ലേസറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മുടെ ചാനലിലൂടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോക്ക് സ്റ്റേ ട്യൂൺ ഗൈസ്. ഇനി എന്നാലും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഗോവിന്ദ്. Signing out.